ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വാനില മഫിൻസ് വിത്ത് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 50 ഗ്രാം വെണ്ണ ആദ്യം തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് അതും അതിൻ്റെ ആ വെണ്ണയോട് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അത് ശേഷം നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് മുട്ട ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1 teaspoon വനില എസെൻസ് ആണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ 1/4 കപ്പ് പാല്, സാധാരണ പാല്, തണുത്ത പാലൊന്നുമല്ല, സാധാരണ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലപോലെ അത് തരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്ക് 1 സ്പാറ്റില ഉപയോഗിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ദാ ഈ മഫിൻസ് ഉണ്ടാക്കാനിതാ ഈ പരുവത്തിലുള്ള ഇതിനിപ്പോൾ അധികം കട്ടിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ വൈറ്റ് ചോക്കോ ചിപ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 1 ട്രേയില് ഞാൻ നമ്മൾ കപ്പ് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ കപ്സ് ഇല്ലേ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഒരു ഇതിന് 2 കൈയിലാണ് ഒഴിക്കുന്നത്, 2 സ്പൂണ്. കാരണം ഇത് വലിയതായതുകൊണ്ട് നമുക്ക് 2 എണ്ണം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗം വരെ ഒഴിക്കാൻ പാടുള്ളൂ. അത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് പൊങ്ങി വരും. ഇനി ഇത് ഞാൻ 10 മിനിറ്റ് 180°C പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്കാണ് വെക്കുന്നത്. 20 മിനിറ്റാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ദാ അതിന് ശേഷം എടുത്തു കഴിഞ്ഞു. അപ്പോഴിവിടെ വനില മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.